பாக்கணும். அது நோடுங்க. நானே இருக்குன்றது செய்யாருல்ல, இதுவரை செய்துட்டும் இல்ல. கம்போசிட்டர் ஜோலிக்கு ஒராளை வேணும்னாமல்லோ பரிசயம் செய்தது. நீங்க ரெண்டு பேர் வந்திருக்கிறது? ഞങ്ങൾ രണ്ടുപേരും ഒന്നാണ് സാറേ, രണ്ട് ശരീരത്തിനും കൂടി ഒറ്റ ഉടൽ. ഒരു പ്രേതഗതിയുടെ പ്രതീതിയുണ്ട്. വാർത്ത എഴുതാ കൊള്ളാം. പ്രീതി സെക്സിയൻ ഏതെല്ലാം പത്രോഫീസിൽ ജോലി ചെയ്തിട്ടുണ്ട്? തണ്ടെ, മണ്ടെ, അഗ്നി, ഈപ്പനി, വെള്ളം, മണ്ണ്, പുല്ല്. നിർത്തു. ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിട്ടുണ്ട്? തണ്ടയിൽ ഗ്രൈൻഡർ, മണ്ടയിൽ വൈൻഡർ, അഗ്നിയിൽ എന്താ കമ്പോസ്റ്റിംഗിനെ കുറിച്ച് വല്ല അറിയാവോന്ന്? അറിയാവോ? നമ്മുടെ അയ്വാൻ സിംഗിന്റെ ചേട്ടൻ തെറ്റിപ്പോയി. അയ്വാൻ സിംഗിന്റെ ചേട്ടനല്ല എന്നാ അനിയൻ? ശരിയാ, അനിയനല്ല അബ്ബായി. ജോലിക്ക് വന്നിരിക്കുന്നു. പുറത്ത് ഞങ്ങൾ ജോലി അന്വേഷിച്ച് വന്നവരല്ല. പിന്നെ ഞങ്ങൾ രാജശേഖരൻ തമ്പി ബാക്കി നീ പറ ഇൻഡസ്ട്രീസിന്റെ പരസ്യകലാ വിഭാഗത്തിലെ സുപ്രധാന ജോലിക്കാരൻ. അയ്യോ നമസ്കാരം നമസ്കാരം. അയ്യോ അറിയാതെ പറഞ്ഞു. ക്ഷമിക്കണം. അയ്യോ അവിടെ വരൂ. അയ്യോ അയ്യോ തൽക്കാലം ഒന്നും വേണ്ട, താമസിയാതെ വേണ്ടിവരും. അപ്പൊ ഇപ്പങ്ങോട്ട് വരാനുള്ള കാരണം? കഴിഞ്ഞ മാസം ഞങ്ങൾ തന്ന പരസ്യത്തിന്റെ ചാർജ് നേരിൽ കൊണ്ടുവന്ന് തരാൻ രവീന്ദ്രൻ പറഞ്ഞു. എന്തോ നമ്മളൊക്കെ ഒന്നല്ല. അടിയോ അതെ കൊടുക്ക. എന്തോന്ന് ചെക്ക കൊടുക്കണം. അയ്യോ വേണ്ടല്ലേ. വേണ്ട വേണ്ട വേണ്ട. നല്ല എഴുതിട്ടുള്ളൂ എഴുതിട്ടുള്ളൂ എഴുതിട്ടുള്ളൂ. ആ രണ്ടുപേരും എഴുതിട്ടുള്ളൂ എഴുതിട്ടുള്ളൂ. ഹലോ മിസ്റ്റർ ശേഖർ, ഇരിക്കും. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ഒരുപാട് ദിവസമായല്ലോ ക്ലബിൽ കണ്ടിട്ട്. ഞാൻ അല്പം തിരക്കിലായിരുന്നു. പണ്ടി ഫാക്ടറി മറ്റും നോക്കി നടത്തുന്നതിന് മിസ്റ്റർ ശേഖറിനെ ചുമതലപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കറക്റ്റ്, ഞാനും അത് തന്നെയാണ് ഉദ്ദേശിച്ചിരുന്നത്. എന്റെ മകന് ഇതിലൊന്നും യാതൊരു താല്പര്യമില്ല. ഇത്രയും വലിയൊരു ഫാക്ടറി നോക്കി നടത്താനുള്ള യോഗ്യത മിസ്റ്റർ ശേഖറിനുണ്ടെന്ന് എനിക്കറിയാം. സോ മിസ്റ്റർ ശേഖർ, ഇന്ന് തന്നെ ചാർജ് ഏറ്റെടുത്തോളൂ. താങ്ക് യു. ഇതാണ് ഞാൻ അന്ന് പറഞ്ഞ കെട്ടിടം. ഇത് നമുക്ക് വളരെ ചീപ്പായിട്ട് വാങ്ങിക്കാം. ഇത് ഇടിച്ച് പുതുക്കി പണിതാൽ മേടിക്കുന്നതിന് പത്തിരട്ടി വിലയ്ക്ക് വിൽക്കാം. ഓക്കെ, എല്ലാ സ്വപ്നയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. വരൂ. ഇത് 50,000 രൂപയുണ്ട്. ഇത് എന്താണ് ചെയ്യേണ്ടത്? ഇത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അല്ല, ഏത് കണക്കില? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. താൻ പോയിക്കോ. അകത്ത് വരുന്ന ഓർഡർ ആളുടെ അവിടെ പുതിയ മാനേജർ ശേഖർ സാറിന്റെ. മമ്മി മമ്മി, അതിന് അവകാശപ്പെട്ടവർ സുഗുവ പെണ്ണിന്റെയും ശേഖരനെയും കളിപ്പാവയായി മാറിയിരിക്കുകയാണ്. അവരെല്ലാം ചേർന്ന് ഫാക്ടറി സ്വത്തുക്കൾ എല്ലാം നശിപ്പിക്കും. ഇല്ല, നീ അത് നശിപ്പിക്കരുതെന്ന് കരുതിയാണ് ഞാൻ എല്ലാം ശേഖരനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാനോ? ഞാനോ നശിപ്പിക്കില്ല. അതിന്റെ യഥാർത്ഥ അവകാശി സുഗുവാണ്. അല്ല, പിന്നെ ഞാനാണ്. നീ എന്തായി പറയുന്ന മോനെ? അതിന്റെ യഥാർത്ഥ അവകാശി സുഗുവാണ്. അവന്റെ മുത്തശ്ശൻ അവനോട് എഴുതി കൊടുത്താണ്.
മമ്മി, മമ്മിക്ക് കൃഷ്ണനെ അറിയാമോ? കൃഷ്ണനും? ഏത് കൃഷ്ണൻ? ഈ കുടുംബത്തിന്റെയും നിങ്ങളുടെയും എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഇവിടുത്തെ പഴയ ഒരു വേലക്കാരൻ. അയാൾ മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട്. ജയിലിൽ വെച്ച് അയാൾ എല്ലാം എന്നോട് പറഞ്ഞു, നിങ്ങൾ നമ്മയല്ല, മുത്തച്ഛന്റെ സഹോദരിയാണ്. നിങ്ങൾ എന്റെ അമ്മയെ കൊന്നു, അച്ഛനെ കൊന്നു, മുത്തച്ഛനെയും. എന്റെ സ്വത്വത്തെ മുഴുവൻ അപഹരിക്കാൻ വേണ്ടി നിങ്ങൾ എന്നെയും നിങ്ങളുടെ മകനെയും പരസ്പരം വെച്ചുമാറി. എന്റെ പേരിൽ അവൻ അറിയപ്പെട്ടു, അവന്റെ പേരിൽ ഞാനും. അല്ല മോനെ, അല്ല, നീ എന്റെ മോനാണ്, ഞാനാണ് നിന്നെ പ്രസവിച്ചത്, ഞാൻ നിന്റെ അമ്മയാണ്. ആ ബന്ധം ഒരാത്മവഞ്ചനയല്ലേ? മുലപ്പാലിൽ എന്താണ് മായം ചേർക്കുന്നത്? ജയിലിൽ വെച്ച് ആരോ ഒരുത്തൻ എന്തൊക്കെയോ പറഞ്ഞു എന്നെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഈ സ്വത്തുക്കളെല്ലാം സുഖമിന്റെതാണ് കുഞ്ഞെ. നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചു വെക്കാതെയാണ് മരിച്ചുപോയത്. എന്ത് ചെയ്യാം, എല്ലാം നിന്റെ വിധിയാണ്. വിധി? എന്റെ സ്വത്തുക്കളെല്ലാം അപഹരിച്ച് നിങ്ങൾ അവന് കൊടുത്തില്ലേ? അവന് നിങ്ങൾക്ക് എന്തെങ്കിലും മോനെ വിളിക്കാൻ കഴിയുമോ? ഒരിക്കലെങ്കിലും അവന് നിങ്ങൾ അമ്മയെന്ന് വിളിക്കാൻ കഴിയുമോ? ഇല്ല, അതാണ് വിധി. എനിക്ക് ഭ്രാന്താണ്. മമ്മി, ഇപ്പോഴും നിങ്ങളെ ഞാൻ അങ്ങനെ തന്നെ വിളിക്കുന്നു. പക്ഷെ ഞാൻ നിങ്ങളുടെ മോനല്ലെന്നും ഈ സ്വത്തുക്കളെല്ലാം എന്റേതാണെന്നും നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ എന്നെ നാട്ടുകാരോട് വിളിച്ചു പറയും, ഞാൻ പറയിപ്പിക്കും. എനിക്കൂടെ ഒരു സിപ്പ് തരുമോ? അവിടെ ഇരിപ്പുണ്ട്. വേണ്ട, എനിക്ക് എന്റെ സുഖുവിന്റെ ഗ്ലാസിൽ നിന്ന് മതി. ചിത്രം വരയ്ക്കാന്ന് വിചാരിച്ചു. എന്തൊക്കെയോ ആശയങ്ങൾ മനസ്സിലുണ്ട്, ഒന്നും വ്യക്തമാവുന്നില്ല. വ്യക്തമാകുമെന്നേ, എല്ലാം വ്യക്തമാക്കി തരാം. എന്റെ ഒരു ന്യൂഡ് പോർട്രേറ്റ് വരയ്ക്കാമോ? ഞാൻ മോഡലായി നിന്ന് തരാം. യെസ്, കം ഇൻ. സോറി, നാളെ ബാംഗ്ലൂർ റേസ് തുടങ്ങിയല്ലേ, പോകാൻ പണം വേണ്ടേ? ആന്റിയുടെ വാങ്ങിച്ചോളൂ. താങ്ക് യു. നമസ്കാരം. ഞാൻ ശേഖറിനെ കാണാൻ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. സുഖു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് മൂന്ന് നാല് ദിവസമായി. അവൻ എവിടെയുണ്ടെന്ന് അറിയാമോ? എനിക്കൊരു ഫോൺ കോൾ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്നും 100,000 രൂപ വാങ്ങി വെച്ചേക്കാൻ പറഞ്ഞു. എസ്റ്റേറ്റ് അക്കൗണ്ടിൽ നിന്നും ഫാക്ടറി അക്കൗണ്ടിലേക്ക് കുറെ പണം ട്രാൻസ്ഫർ ചെയ്തിരുന്നല്ലോ, അതും തീർന്നു. ശരി, ശേഖർ പൊയ്ക്കോളൂ, ഇവിടെ പണമില്ല.
വരാൻ പാടില്ലാത്ത സ്ഥലമാണെന്ന് എനിക്കറിയാം. നീ ഇവിടെ വന്ന് പെട്ടുപോയില്ലേ, നിന്നെ കാണാൻ ഇവിടെ വരേണ്ടി വന്നത് എന്റെ ഗതികേടാണ്. സുഖു ഇവിടെ ആരാണെന്ന് അറിയാമോ? ഈ പെണ്ണ് മഹാചീത്തയാണ്. നിങ്ങൾ അനാവശ്യം പറയരുത്, ഇവിടെ നിന്ന് പോണം. സുഖു നിന്റെ പണം കണ്ടിട്ടാണ് ഇവൾ നിന്റെ കൂടെ കൂടിയിരിക്കുന്നത്. അത് തീരുമ്പോൾ ഇവൾ നിന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കും. പണത്തിന് വേണ്ടി സുഖുവിനോട് സ്നേഹം ഭാവിക്കുന്നത് നിങ്ങളാണ്. സുഖുവിനെ തിരുത്താനും ശാസിക്കാനും നിങ്ങൾ ആരാണ്? സുഖുവിന്റെ അമ്മയാണോ? അതേടി അമ്മയാണ്, അമ്മ. അതുപോലെയാണ് ഞാൻ ഇവനെ സ്നേഹിക്കുന്നത്. എത്ര ഭംഗിയായിട്ട് അഭിനയിക്കുന്നു. ഇതൊക്കെ സുഖുവിന്റെ പണത്തിന് വേണ്ടിയല്ലേ? സുഖുവിന്റെ സ്വത്തുക്കൾ അപഹരിച്ച് നിങ്ങളുടെ മകന് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ സുഖുവിന് വേഷം കൊടുത്ത് കൊല്ലും. സുഖുവിനെ സ്നേഹിച്ചതിന് എനിക്ക് കിട്ടി. നിങ്ങളുടെ വീട്ടിലുണ്ട് ഏതോ ഒരു സ്ത്രീ ഇവിടെ കയറിവെന്ന് എന്നെ തല്ലിയില്ലേ? ഇവളെ കൊണ്ട് നിങ്ങളെ പാരം തല്ലിക്കാൻ കഴിയുന്നിട്ടില്ല. വേണ്ടെന്ന് വെച്ചിട്ടാ മേലാൽ എന്റെ കാര്യങ്ങൾ ഇടപെടരുത്. ഇടപെട്ടാൽ എന്റെ ഈ കൈ. സുഖു നിങ്ങ പോ. പറഞ്ഞ കേട്ടില്ലേ? സുഖു നിനക്ക് പണം വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഇതാ. I'm sorry, darling. Sounds right.